പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻ്റ് ചെയ്യുന്നത് NIS NIS 2022 മാർച്ച് ഏപ്രിൽ ബാച്ചിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ എക്സാം ഫീസ് ഏകദേശം ടൈം ആയിട്ടുണ്ട്. പരീക്ഷാ ഫീസ് അടക്കാനുള്ള വിദ്യാർത്ഥികൾ ഓരോ ഗ്രൂപ്പ് ഉണ്ടാവും. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, പിന്നെ SSLC ബാച്ച്. നമ്മളെ എക്സാം ഫീസ് January 1 മുതൽ January 31 വരെയാണ് ഫൈനില്ലാതെ എക്സാം ഫീസ് അടക്കുന്നത്. 2022 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പരീക്ഷ എഴുതും എന്ന് 100% ഉറപ്പുള്ള വിദ്യാർത്ഥികൾ മാത്രം ഈ സമയത്ത് പരീക്ഷ ഫീസ് അടച്ചാൽ മതി. എന്തെങ്കിലും കാരണത്താൽ ഞാൻ ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോവും, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഞാൻ നാട്ടിലെത്തില്ല, ആ സമയത്ത് എനിക്ക് വല്ല ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് പല പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് മാർച്ച്, ഏപ്രിൽ, മെയ് മാസം കൂടി നമ്മൾ കണക്കുകൂട്ടേണ്ടി വരും. ഏപ്രിൽ നിന്ന് കുറച്ച് എക്സാം മെയ് മാസത്തിലേക്ക് നീണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു 3 മാസങ്ങളിലും ഇങ്ങനെ വല്ല പ്രശ്നങ്ങളും ഉള്ള വിദ്യാർത്ഥികൾ പരീക്ഷക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ അസൈൻമെൻറ്റും ഇപ്പോൾ എഴുതേണ്ട. ഏത് സമയത്താണോ അവർ എക്സാം എഴുതുന്നത് അപ്പോൾ അതിൻ്റെ അസൈൻമെൻറ്റും എക്സാം ഫീസും അടച്ചാൽ മതി. ഇനി പലർക്കും സംശയങ്ങളാണ് എക്സാം ഫീസ് ഇനിയിപ്പോൾ എവിടെ അടക്കേണ്ടി വരിക എന്നുള്ളത്. NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ നമ്മൾ വിവിധ കേരളത്തിലുള്ള വിവിധ വിദ്യാർത്ഥികളുടെ എക്സാം ഫീസ് അടച്ചു കൊടുത്ത് അതിൻ്റെ റെസീറ്റ് നൽകുന്നുണ്ട്. ഈ പറഞ്ഞ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, SSLC ഇതിനൊക്കെയാണ് നമ്മൾ എക്സാം ഫീസ് അടക്കുന്നത്. ഏറ്റവും കൂടുതൽ പരീക്ഷാ ഫീസ് വരുന്നത് സയൻസ് ഗ്രൂപ്പിനാണ്. അവർക്ക് പ്രാക്ടിക്കൽ ഉണ്ട്. അതേപോലെ തന്നെ 6 സബ്ജക്റ്റ് എടുത്ത ആളുകൾക്ക്, 7 സബ്ജക്റ്റ് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക്, ഇവർക്കൊക്കെ എക്സാം ഫീസ് കൂടുതലായിരിക്കും. അത് ഞാൻ ഓരോരുത്തരും ചോദിക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ എക്സാം ഫീസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. കാരണം പലർക്കും പല രീതിയിലാണ് സബ്ജക്റ്റിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ് ഫീസ് നിർണ്ണയിക്കുന്നത്. പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങൾക്ക് ഫീസ് കൂടും, പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾക്ക് എക്സാം ഫീസ് കുറവായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന ആർക്കെങ്കിലും എക്സാം ഫീസ് അടക്കണമെങ്കിൽ 3 രീതിയിലൂടെ ഞാൻ എക്സാം ഫീസ് അടക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എൻറോൾ നമ്പർ എന്നിലേക്ക് പാസ് ചെയ്യുകയാണെങ്കിൽ എക്സാം ഫീസ് January 1 മുതൽ സ്പോട്ടിൽ തന്നെ അടച്ചതിൻ്റെ റെസീപ്റ്റ് നിങ്ങളുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് തരും. ഓൺലൈനായിട്ടാണ് എൻ്റെ ഗൂഗിൾ പേ വഴി നിങ്ങൾക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത്, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വഴിയോ മറ്റുള്ള ഫോൺ പേ വഴിയോ ഒക്കെ നിങ്ങൾക്ക് എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങളുടെ എക്സാം ഫീസ് അടക്കാം. അത് നിങ്ങളുടെ എൻറോൾ നമ്പർ ലഭിച്ചാൽ മതി. എൻറോൾ നമ്പർ കിട്ടാത്ത വിദ്യാർത്ഥികൾ റെഫറൻസ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും തന്നാൽ ഞാൻ എക്സാം ഫീസ് അടച്ചു തരാം. ഇനി എൻറോൾ നമ്പറും റെഫറൻസ് നമ്പറും ഇല്ലാത്തവർ യൂസർ നെയിമും പാസ്വേഡും തന്നാലും എക്സാം ഫീസ് അടച്ചു തരാം. ഈ 3 രീതിയിലൂടെ ഞാൻ എക്സാം ഫീസ് അടക്കുന്നുണ്ട്. ഇപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ തന്നെ നിങ്ങൾ എൻ്റെ ഈ നമ്പറിൽ 9037114679 എന്ന് പറയുന്ന എൻ്റെ ഈ വാട്സപ്പ് നമ്പർ, അതിലൂടെ നിങ്ങൾക്ക് എമൗണ്ട് അടച്ച് നിങ്ങളുടെ എക്സാമിനുള്ള രജിസ്ട്രേഷൻ നടത്തി തരുന്നതാണ് കേരളത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും. അന്യ സംസ്ഥാനങ്ങളിലും ഗൾഫുകളിലൊക്കെ കഴിയുന്ന എല്ലാ വിദ്യാർത്ഥികളുടെ എക്സാം ഫീസ് സെക്കൻഡുകൾ കൊണ്ട് അടച്ച് നിങ്ങൾക്കതിൻ്റെ റെസീറ്റ് കൈപ്പറ്റാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.